നമസ്കാരം. ബീന മുരളീധരൻ എന്ന പാവം വ്യവസായിയുടെ സുമിക്സ് എന്ന സ്ഥാപനം കേരളത്തിൽ നിന്നും എങ്ങനെ കോയമ്പത്തൂരിൽ എത്തിയെന്ന് നിങ്ങൾക്കറിയാമോ? വ്യവസായ സൗഹൃദത്തിന് പേരുകേട്ട നമ്പർ വൺ കേരളത്തിലെ അധികമാരും ചർച്ച ചെയ്യാതെ പോയ മറ്റൊരു കഥ കൂടി ഇവിടെ പറയാം. മലപ്പുറം കിറ്റെക്സിനെ പോലെ കേരളം വിട്ട് മറുനാട്ടിലേക്ക് പ്രവർത്തനം മാറ്റിയ ഒരു സ്ഥാപനം മലപ്പുറത്തുണ്ട്. മഞ്ചേരി തിരുവാലിയിൽ പ്രവർത്തിച്ചിരുന്ന ബേബി ഡ്രസ് നിർമ്മാണ കമ്പനിയായ സുമിക്സ് ആണ് ആ സ്ഥാപനം. ഐ എൻ ടി യു സി പ്രവർത്തകനും ചില മുതിർന്ന നേതാക്കളും ചേർന്ന് നടത്തിയ നീക്കങ്ങൾ കൊണ്ടാണ് സ്ഥാപനം മാറ്റേണ്ടി വന്നത് എന്ന് ഉടമ ബീന മുരളീധരൻ പറയുന്നു. ഐ എൻ ടി യു സിയുടെ പ്രവർത്തകൻ എന്നായിരുന്നു ഈ ജീവനക്കാരൻ പറഞ്ഞിരുന്നത്. ഇയാൾ സ്ഥാപനത്തിലെ മറ്റൊരു സ്റ്റാഫിനെ തല്ലുകയുണ്ടായി. തുടർന്ന് ഇയാൾക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കേണ്ടി വന്നു. പിന്നീട് തിരിച്ചെടുത്തെങ്കിലും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. പിന്നെ ഒഴിവാക്കേണ്ടി വന്നു. അതോടെ ചില പ്രാദേശിക നേതാക്കളെ കൂട്ടുപിടിച്ച് എല്ലാ വകുപ്പുകളിലും പരാതി നൽകാൻ തുടങ്ങി. ഒരു കാരണവശാലും പ്രശ്നക്കാരനെ തിരിച്ചെടുക്കാനാകില്ല എന്നും നഷ്ടപരിഹാരം നൽകാൻ പറ്റില്ല എന്നുമുള്ള നിലപാടിൽ ഞാൻ ഉറച്ചുനിന്നു എന്ന് ബീന പറയുന്നു. ഐ എൻ ടി യു സി പ്രവർത്തകനും ജില്ലയിലെ പ്രമുഖനായ ഒരു കോൺഗ്രസ് നേതാവും ചേർന്ന് നടത്തിയ നീക്കങ്ങൾ കാരണം ഉദ്യോഗസ്ഥ സംഘങ്ങൾ സദാ ഫാക്ടറി കയറി ഇറങ്ങാൻ തുടങ്ങി. ആർക്കും ഒരു പ്രശ്നവും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നും ബീന പറയുന്നു. പക്ഷേ ജീവനക്കാരുടെ ജോലി സമയം നഷ്ടമാകുന്നതും സ്ഥാപനത്തിന്റെ അച്ചടക്കം നഷ്ടമാകുന്നതും തുടർന്ന സാഹചര്യത്തിൽ പ്ലാന്റ് ഇവിടെ നിന്നും മാറ്റാൻ തീരുമാനിക്കുകയായിരുന്നു. ഒരു വകുപ്പിനും ഒരു പ്രശ്നവും ഇവിടെ കണ്ടെത്താനായില്ല. പക്ഷേ ലേബർ ഡിപ്പാർട്ട്മെന്റ് തുടർച്ചയായി സ്ഥാപനത്തിൽ പരിശോധനകൾ നടത്തിക്കൊണ്ടിരുന്നു. ജീവനക്കാരെ ചോദ്യം ചെയ്തുകൊണ്ടേയിരുന്നു. ഈ നടപടികളാണ് ശരിക്കും പ്രതിസന്ധി ഉണ്ടാക്കിയത്. ജീവനക്കാർ തുടർച്ചയായി രണ്ട് ദിവസം ലീവ് എടുത്താൽ അത് ചോദിക്കാൻ പോലും തൊഴിലുടമയ്ക്ക് കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടായത്. ചോദിച്ചപ്പോൾ അതെല്ലാം വേണമെങ്കിൽ ലേബർ ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ അറിയിക്കാമെന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് കമ്പനി മുന്നോട്ട് പോകുന്നത്? ചില ആളുകളുടെ ചില സംഘടനകളുടെ നീക്കങ്ങളാണ് പ്രതിസന്ധി ഉണ്ടാക്കിയത്. അതുമാത്രമല്ല സർക്കാരിന്റെ ഭാഗത്തു നിന്നും ചില പ്രശ്നങ്ങൾ ഉണ്ടായതായും ബീന പറഞ്ഞു നിർത്തുന്നു. സുമിക്സിന്റെ കെട്ടിടവും പ്ലാന്റും ഇപ്പോൾ മറ്റൊരു സ്ഥാപനത്തിന് വാടകയ്ക്ക് നൽകിയിരിക്കുകയാണ്. സുമിക്സ് കോയമ്പത്തൂരിൽ പ്രവർത്തനം സജീവമാക്കുകയും ചെയ്തു. പക്ഷേ സ്ത്രീകളടക്കമുള്ള നിരവധി പേർക്കാണ് ഇതോടെ തൊഴിൽ നഷ്ടമായതെന്നും ബീന പറയുന്നു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. തത്വമയി ചാനലിന് ഞാൻ എല്ലാ വിധത്തിലുള്ള ഭാവുകങ്ങളും തരികയാണ്. ഇതിൻ്റെ പിന്നിലുള്ള വിദഗ്ധകരങ്ങൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെതാണ്. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് വലിയ മതിപ്പാണ്. ജേർണലിസം രംഗത്ത് ശ്രീ രാജേഷ് പിള്ള റെക്കോർഡുകൾ ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തിയാണ് എന്നെനിക്കറിയാം. കേരളത്തിലേറെ ശ്രദ്ധിക്കപ്പെടുന്ന നിരവധി റിപ്പോർട്ടിങ്ങിൽ അദ്ദേഹം മുൻപന്തിയിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ ടാലൻറ്റും ഇതിനകത്തുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശ്രീ രാജേഷ് പിള്ളയുടെ വിദഗ്ധമായ കരങ്ങളിൽ ഓൺലൈൻ പ്രോഗ്രാം വളരെ നന്നാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ എല്ലാ ഭാവുകങ്ങളും നേരിയാണ്.